ಕ್ಷಮಾಕಾನ್ ಬನ್ನು ಪರಮ ಪಿತಾ ಶಿವ ಭಗವಾನ್ ಭೂಮಂಡಲ ಮೊರು ವೈಕುಂಠ ಮಾಕಾನ್ ಬನ್ನು ಪರಮ ಪಿತಾ ಶಿವ ಭಗವಾನ್ ಭೂವಿನಿದೆ ನಾಥನ್ ഭൂമിയിൽ വന്നു ഭൂവിൻ്റെ നാഥൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞു ശാന്തി തൻ ദൂതുമാ ഭൂമണ്ഡലമൊരു വൈകുണ്ഠമാക്കാൻ വന്നു പരമപിതാ മഹാശിവരാത്രി നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്സവമാണല്ലോ. ശിവരാത്രി എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രാത്രിയിൽ ശിവരാത്രി നാളിൽ ഉറക്കൊഴിക്കുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത്. കാരണം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട പാലാഴി മദനം കഥ നമുക്ക് കുഞ്ഞുനാള് മുതലേ മുത്തശ്ശിമാരിൽ നിന്ന് കേട്ട ആ കാലഘട്ടം മുതലേ രാത്രിയിൽ ഉണർന്നിരുന്ന രാത്രി മുഴുവൻ ശിവൻ്റെ മഹിമ പാടണം, ശിവനെ ഓർമ്മിക്കണം, അങ്ങനെയാണെങ്കിൽ അതുവരെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളും നമ്മുടെ ഭസ്മാകും. ശിവരാത്രി നാളിൽ ഒരു ദിവസം ഉണർന്നിരിക്കുകയാണെങ്കിൽ അതുവരെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പാപങ്ങളും ഇല്ലാതാകും. ആ ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിവരാത്രി യഥാർത്ഥ രൂപത്തിൽ നമ്മളൊക്കെ ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ ശിവരാത്രിയിലെ രാത്രി എന്ന പദത്തിൻ്റെ അർത്ഥം, അതേപോലെ ശിവഭഗവാൻ ആരാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശിവരാത്രി ആഘോഷിക്കണേ, ഇതിൻ്റെ ആധ്യാത്മികമായ വശത്തെ ആ സൈഡിനെ അല്ലെങ്കിൽ ആത്മീയമായ രഹസ്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആചാരങ്ങൾ അർത്ഥവത്തായിട്ട് മാറും. കാരണം പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ വർഷത്തിൽ എല്ലാ വർഷവും ശിവരാത്രി ദിവസം വരാറുണ്ട്. അപ്പോൾ ശിവരാത്രി നാളിൽ ഒരു ദിവസം രാത്രി നമ്മൾ ഉണർന്നിരുന്നിട്ട് തലേ ദിവസം വരെ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ പാപവും ആ ഒരു വർഷം മുഴുവൻ ചെയ്ത എല്ലാ തെറ്റുകളും ഒരു രാത്രിയിൽ നമ്മൾ ഉണർന്നിരുന്നതുകൊണ്ട് മാത്രമേ ഇല്ലാതാകൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, തലേ ദിവസം വരെ എല്ലാ തെറ്റും ചെയ്യുക, പിറ്റേ ദിവസം നമ്മൾ ശിവരാത്രി നാളിൽ ഉണർന്നിരി, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റല്ലാതാകൂ? അഥവാ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷകൾ നമുക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അഥവാ ആ പാപങ്ങളിൽ നിന്നുള്ള മുക്തി നമുക്ക് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഈശ്വരൻ്റെ സ്മൃതിയാണ്. അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ, രാത്രി എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു ദിവസത്തെ രാത്രിയിലെ കാര്യം മാത്രമല്ല, രാത്രി ശിവരാത്രി ആ രാത്രി പരിധിയില്ലാത്ത ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. സാധാരണ ശാസ്ത്രങ്ങളിൽ പറയാറുണ്ടല്ലോ, ബ്രഹ്മാവിൻ്റെ രാത്രി ബ്രഹ്മാവിൻ്റെ പകല്. അപ്പോൾ അതൊരു കാലഘട്ടത്തെ കുറിക്കുന്നതാണ്. അതേപോലെ ശിവരാത്രിയും ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർത്തമാന കാലഘട്ടം, കലിയുഗ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രീകരണം, അഥവാ ഈ കലിയുഗ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം, അതായത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധവും അഥവാ ഭക്തൻ ഭഗവാനെ ഓർമ്മിക്കേണ്ട വിധിയും, അതിനനുസരിച്ച് നമ്മൾ ഓരോ ഭക്തനും അർത്ഥം ഓരോ മനുഷ്യനും ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം, ഈ സമയത്ത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്താണ്, ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ ഭക്തി ചെയ്യണം, അതാണ് യഥാർത്ഥത്തിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണേ. അതിനാദ്യം നമ്മൾ ശിവഭഗവാനെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ രാത്രി കാലഘട്ടത്തിൽ, രാത്രി മീൻസ് ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന സമയം, ഏതിരുട്ട്, അജ്ഞാനത്തിൻ്റെ അന്ധകാരം, അറിവില്ലായ്മയുടെ, തെറ്റുകളുടെ, അനീതികളുടെ,
അതിക്രമങ്ങളുടെ അശുദ്ധിയുടെ ആ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണല്ലോ കലിയുഗ കാലഘട്ടത്തെ കലഹക്ലേശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതായത് ഇത്രയധികം അധർമ്മത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ, അശുദ്ധിയുടെ, ദുശീലങ്ങളുടെ, ദുർവികാരങ്ങളുടെ, ദുസ്വഭാവങ്ങളുടെ ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ശിവഭഗവാനുമായിട്ട്, സർവേശ്വരനായിട്ടുള്ള നമ്മുടെ സംബന്ധം ഏത് തരത്തിൽ നിറവേറ്റിക്കൊണ്ടുപോകണം, അഥവാ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തെ ഏത് തരത്തിൽ നമ്മുടെ ദിനചര്യ സെറ്റ് ചെയ്യണം, അതാണ് ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം. അതിന് നമ്മൾ ആദ്യം ശിവൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. ശിവ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവമംഗളകാരിയാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ് ഭഗവാൻ. ആ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ, ഗോഡ് എന്നെല്ലാം ഉള്ള ശബ്ദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശിവഭഗവാൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം ശിവലിംഗത്തിൻ്റേതാണ്. ശിവലിംഗ രൂപത്തിലാണല്ലോ നമ്മൾ ശിവഭഗവാൻ്റെ പൂജ ചെയ്യാറുള്ളത്, അല്ലേ? അപ്പോൾ ശിവലിംഗ പൂജ ആരംഭിക്കുന്നത് പറയുന്നത് ദ്വാപരയുഗത്തിൽ വിക്രമാദിത്യ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ ശിവക്ഷേത്രം, ആദ്യത്തെ ശിവക്ഷേത്രം ലോകത്തിൽ തന്നെ, ഭാരതത്തിൽ ആദ്യത്തെ ശിവക്ഷേത്രം ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ ഒരു സംഭവം പറയുന്നത്, വിക്രമാദിത്യ രാജാവ് ഒരു ദിവസം ഏകാന്തതയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജ്യോതി സ്വരൂപത്തിൽ, അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, പൗർണമി ദിവസത്തെ നിലാവിൻ്റെ നിറത്തിൽ ഒരു ദിവ്യ ജ്യോതിസ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യ ജ്യോതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഈശ്വരീയ ആനന്ദം, ഈശ്വരീയ സുഖം, ഈശ്വരീയ ശക്തി, ആ ഈശ്വരീയ സുഖവും ആനന്ദവും ശക്തിയും പിന്നീട് ആ ജ്യോതിസ് അപ്രത്യക്ഷമായതിന് ശേഷം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചു, ഞാൻ കണ്ട ആ ജ്യോതിയെ എനിക്കെല്ലായ്പ്പോഴും കാണണം, കാരണം ആ ഈശ്വരീയ സുഖം, ആ ജ്യോതിയുടെ ദർശനത്തിലൂടെ എനിക്ക് ലഭിച്ച ആ സുഖം എനിക്ക് എപ്പോഴും അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ട് ആ ജ്യോതിയെ സിംബലൈസ് ചെയ്യാൻ, ആ പ്രകാശത്തെ സദാ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ രൂപമാണ് വജ്രം കൊണ്ട് ഓവൽ ഷേപ്പിലൊരു രൂപം ഉണ്ടാക്കി. ആ വജ്രം കൊണ്ടുണ്ടാക്കിയ രൂപം, വജ്രത്തെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതിൽ നിന്ന് എപ്പോഴും പ്രകാശം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വജ്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഓവൽ ഷേപ്പിലുള്ള ആ രൂപം, അതിന് അദ്ദേഹം നൽകിയ നാമകരണമാണ് ശിവജ്യോതിർലിംഗം. അപ്പോൾ അത് ആ ശിവജ്യോതിർലിംഗത്തിൽ നിന്ന് ആ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തനിക്ക് കിട്ടിയ ജ്യോതിസ്വരൂപനെ, ഈശ്വരൻ്റെ ആ സാക്ഷാത്കാരത്തിൻ്റെ ഓർമ്മ വന്നു. ആ ഈശ്വരീയ സുഖവും ആനന്ദവും അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ വജ്രം കൊണ്ടുണ്ടാക്കപ്പെട്ട ശിവജ്യോതിർലിംഗം, ശിവ അർത്ഥം മംഗളകാരി, ജ്യോതി അർത്ഥം പ്രകാശം, ലിംഗ അർത്ഥം അടയാളം, അതായത് ശിവൻ്റെ അടയാളം, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഈശ്വരൻ്റെ അടയാളം, അഥവാ ഈശ്വരൻ്റെ രൂപം ജ്യോതി സ്വരൂപമാണ്, പ്രകാശ സ്വരൂപമാണ്. അപ്പോൾ ആ പ്രകാശ സ്വരൂപത്തെയാണ് നമ്മൾ ശിവലിംഗ രൂപത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ശിവലിംഗം, ജ്യോതിർലിംഗം, വജ്രനിർമ്മിതമായ ജ്യോതിർലിംഗം തയ്യാറാക്കി ആ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും മനോഹരമായിട്ടുള്ള മണിമന്ദിരം, ആദ്യത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അപ്പം നമുക്കൊരു ജ്യോതി അല്ലെങ്കിൽ ഒരു പ്രകാശത്തെ വെച്ച് പൂജിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ പ്രകാശത്തെ പൂജ സൗകര്യാർത്ഥമാണ് ഓവൽ ഷേപ്പിൽ വജ്രനിർമ്മിതമായ ആ വലിയ രൂപം, ശിവലിംഗ രൂപം തയ്യാറാക്കിയത്. പിന്നീട് ശിവലിംഗം വജ്രം കൊണ്ടുള്ള നിർമ്മാണം, ആ വജ്രം കൊണ്ട് നിർമ്മിക്കുന്നതിന് പകരം സ്ഫടികം കൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങി. പിന്നീട് വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടും നിർമ്മിക്കപ്പെട്ട ജ്യോതിർലിംഗങ്ങൾ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അത് ശിലകളിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടുമുള്ള ശിവലിംഗം നമുക്ക് കാണാൻ കഴിയണില്ല. ഈവൻ സോമനാഥ ക്ഷേത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അവിടെയും ശില കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശിവലിംഗമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം വിക്രമാദിത്യ രാജാവ് ജ്യോതിർലിംഗം കൊണ്ട്, വജ്രം കൊണ്ടുണ്ടാക്കിയ ആ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജ്യോതിസിനെയാണ് നമ്മൾ ലിംഗരൂപത്തിൽ ആരാധിച്ചു വരുന്നത്. അപ്പോൾ ആ ജ്യോതിസ്വരൂപനായ പരമേശ്വരൻ്റെ, പരമാത്മാവിൻ്റെ ആ പരമപ്രകാശത്തെയാണ് നമ്മൾ ശിവൻ എന്ന് നാമകരണം ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശിവക്ഷേത്രങ്ങളാണ്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം
ഉണ്ടാക്കപ്പെട്ട അതിപുരാതന ക്ഷേത്രങ്ങളെല്ലാം ശിവക്ഷേത്രങ്ങളാണ്. അപ്പോൾ ശിവൻ സർവശക്തിവാനായ പരമജ്യോതി, പരമപ്രകാശം, ആ പരമപ്രകാശത്തിൻ്റെ ക്ഷേത്രം, സർവേശ്വരൻ്റെ, പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. അപ്പോൾ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമാകാൻ കാരണം മനുഷ്യനും ഭഗവാനും തമ്മിൽ അഥവാ ഭക്തനും ഭഗവാനും തമ്മിൽ ഉള്ള ഏറ്റവും അടുത്ത ബന്ധം, അതായത് നമ്മൾ സർവ്വ ആത്മാക്കൾക്കും ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് വേഗം മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും. കാരണം ജ്യോതിർലിംഗം ജ്യോതി സ്വരൂപനായ പരമാത്മാവിൻ്റെ ഓർമ്മചിഹ്നമാണ്. പക്ഷേ ശിവനെ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശിവലിംഗ രൂപത്തിൽ നമ്മൾ ശിവന് പൂജ കൊടുക്കുമ്പോഴും ശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു രൂപവും തെളിഞ്ഞു വരാറുണ്ട് അല്ലേ. പകുതി അടഞ്ഞ കണ്ണുകളോടുകൂടി ധ്യാന നിരതനായിട്ട് സദാ ഇരിക്കുന്ന ശ്രീശങ്കരൻ്റെ ചിത്രം പറയാറുണ്ടല്ലോ, കൈലാസത്തിലിരുന്ന് ശ്രീശങ്കരൻ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സദാ ധ്യാനിക്കുന്ന ആ രൂപത്തിനെ അതും നമ്മൾ ശിവൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ പുരാണത്തിൽ രണ്ട് ശബ്ദങ്ങളുണ്ട്, ശിവനും ശങ്കരനും. ശിവശങ്കരൻ എന്നാണ് പറയുന്നത്. അപ്പം ശിവശങ്കരനർത്ഥം ശിവനും ശങ്കരനും. ശങ്കരൻ സദാ ധ്യാനിക്കുന്ന ആ രൂപമാണ്. അപ്പം ശങ്കരൻ ആരാണ്? ശങ്കരനും ധ്യാന നിരതനാണ്. അപ്പം ശങ്കരൻ ആരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു? ഒരിക്കലും പറയുന്നുണ്ട്, ശ്രീ പാർവതി ശ്രീ ശങ്കരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങ് സദാ കൈലാസത്തിലിരുന്നുകൊണ്ട് അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അപ്പോൾ ശ്രീശങ്കരൻ പോലും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ശിവഭഗവാനെയാണ്. ശിവഭഗവാനർത്ഥം പരമജ്യോതി സ്വരൂപത്തെയാണ്. അപ്പോൾ ആ പരമജ്യോതി സ്വരൂപത്തെ ധ്യാനിക്കുന്ന ശ്രീശങ്കരൻ യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തരുടെ ഒരു പ്രതീകാത്മക ചിഹ്നമല്ലേ. നമ്മൾ ഭക്തന്മാർ എങ്ങനെ ഭക്തി ചെയ്യണം, അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മല പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അല്ലെങ്കിൽ ഈ കലിയുഗി കാലഘട്ടത്തിൽ ഇത്രയധികം ജീവിത പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ജീവിതത്തിൽ വിപരീത പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ശ്രീശങ്കരനെ പോലെ ആകണം. അതാണ് ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം. ശ്രീശങ്കരനെ പോലെ നമുക്ക് ശിവനെ ധ്യാനിക്കണം. ശ്രീശങ്കരനർത്ഥം മൂന്നാമത്തെ കണ്ണ് സദാ തുറന്നിരിക്കുന്ന ആളാണ് അല്ലേ. ഈ രണ്ട് കണ്ണുകൾ, പകുതി അടഞ്ഞ കണ്ണുകൾ ധ്യാന നിരതനായിട്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ കണ്ണ് തുറന്നു വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ധ്യാനത്തിന് നമുക്ക് മൂന്നാമത്തെ കണ്ണ് തുറക്കണം, അകക്കണ്ണ് തുറക്കണം. അതായത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ കലിയുഗി കാലഘട്ടത്തിൽ കലിയുഗമാകുന്ന കലഹ ക്ലേശത്തിൻ്റെ ഇരുട്ട് വിശ്വം മുഴുവൻ പടർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അകക്കണ്ണ് തുറക്കേണ്ടതുണ്ട്. നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കണം. നമ്മുടെ അകക്കണ്ണേതാണ്? അകക്കണ്ണർത്ഥം ജ്ഞാന നേത്രം, അറിവിൻ്റെ നേത്രം. ഏതറിവ്? തിരിച്ചറിവിൻ്റെ നേത്രം. നമ്മളുടെ മൂന്നാമത്തെ നേത്രം, ആ തിരിച്ചറിവിൻ്റെ നേത്രം തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയുള്ളൂ. അതാണ് ശ്രീശങ്കരൻ്റെ മൂന്നാം കണ്ണ് തുറക്കണമെന്ന് പറയുന്നത്. മൂന്നാം കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് ഈശ്വരനെ ഓർമ്മിക്കുക. അതായത് ഈ രണ്ട് കണ്ണുകളിലൂടെ നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ നമ്മളെപ്പോലെ ഒരു ശാരീരികമായ രൂപമുള്ള ആളല്ലല്ലോ. പഞ്ചതത്വ നിർമ്മിതമായ ശരീരം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഭഗവാനെക്കുറിച്ച് എന്താ പറയണേ, ഭഗവാൻ നിരാകാരനാണ്, അജന്മാവാണ്, അകർത്താവാണ്, അഭോക്താവാണ്. അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈശ്വരനെ കാണാൻ എന്ത് ചെയ്യണം? അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണർത്ഥം ആത്മനേത്രം തുറക്കണം. ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം. അതാണ് പറയുന്നത് ശിവരാത്രിക്ക് നമുക്ക് ജാഗരണം വേണം. ശിവരാത്രി കാലമായി കഴിഞ്ഞാൽ ജാഗ്രത അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ലോകവും ശിവരാത്രി കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. വിശ്വം മുഴുവൻ നോക്കിക്കൊള്ളൂ. നമ്മൾ നമ്മുടെ ഭാരതം മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ എല്ലാം ഇന്നത്തെ വർത്തമാനകാല പരിതസ്ഥിതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രകൃതിയിൽ നിന്നാകട്ടെ, മനുഷ്യനിൽ നിന്നാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, ശാരീരികമായ പ്രശ്നങ്ങളാകട്ടെ, സാമൂഹിക പ്രശ്നങ്ങളാകട്ടെ അല്ല, മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, എല്ലാ തലങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കൂ. അസ്വസ്ഥതകൾ, കഷ്ടങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ച് വരികയല്ലേ, ഇരുട്ട് കൂടിക്കൂടി വരികയല്ലേ, ജീവിതത്തിൻ്റെ നിലവാരം ഉയർന്നില്ലേ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വളരെയധികം വർദ്ധിച്ച് സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ തന്നു.
ആ അർത്ഥത്തിൽ ഉയർന്നു. പക്ഷേ മറുഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനോസുഖം കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ, ദുഃഖവും അശാന്തിയും ടെൻഷനും കൂടിക്കൂടിയല്ലേ വരുന്നത്. അപ്പോൾ ഈ ടെൻഷനും ദുഃഖവും അശാന്തിയും സ്ട്രെസ്സും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, അക്രമവും അധർമ്മവും അനീതിയും അനാചാരങ്ങളും ഇതെല്ലാം ഈ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന സമയം. രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തെയാണ്. അപ്പോൾ ഈ കാലഘട്ടം നമുക്ക് ഓരോരുത്തർക്കും ശ്രീശങ്കരനെ പോലെ നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അർത്ഥം നമ്മൾ ഈ ശരീരത്തിൻ്റെ അറിവ് നമുക്ക് മാത്രം പോരാ, സ്കൂൾ കോളേജിൽ നിന്ന് നമുക്ക് ഈ ശരീരത്തിൻ്റെ പഠനം നമ്മളെല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ ആത്മവിദ്യ, ആത്മീയ ജ്ഞാനം, ആധ്യാത്മിക വിദ്യാഭ്യാസവും നമുക്ക് കൂടിയേ മതിയാകുള്ളൂ. ആത്മവിദ്യ, ആധ്യാത്മിക ജ്ഞാനം നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം ഞാൻ ആരാണ് എന്നുള്ളതാണ്. ഞാൻ ആരാണ് ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ഞാൻ എൻ്റെ ഈ രണ്ട് ശബ്ദമാണ് രാവിലെ മുതൽ വൈകുന്നവർ ഏറ്റവും കൂടുതൽ പറയണേ, അല്ലേ? എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഈ കൈ വേറെ, അല്ലേ? അപ്പം ആരാണ് പറയണേ എൻ്റെ കയ്യെന്ന്? ഞാനാണ്. ഞാൻ അർത്ഥം ഞാൻ ആ ആജ്ഞാശക്തിയാണ്. ആ ആജ്ഞാശക്തി എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെതാണ് ഈ ശരീരം. എൻ്റെ ശരീരം എന്നല്ലേ പറയണേ. അപ്പം ശരീരം വേറെ, ആത്മാവ് വേറെ. അപ്പോൾ ആ എൻ്റെ എൻ്റെ എന്ന് പറയണ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ശരീരം, ഈ അവകാശപ്പെടുന്ന ആത്മാവാണ്. ആത്മാവിൻ്റെതാണ് ഈ ശരീരം. എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഈ വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്നത്, അതേപോലെ ആത്മാവിൻ്റെ ഒരു വസ്ത്രം മാത്രമാണ് ഈ ദേഹം. അപ്പം നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ആ തിരിച്ചറിവ്, നമുക്ക് തുറക്കേണ്ട ആദ്യത്തെ കണ്ണ്, അകക്കണ്ണ് തുറന്ന് നമ്മൾ നമ്മുടെ സത്യസ്വരൂപത്തെ ദർശിക്കണം. ഞാൻ ആരാണ്? നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ശരീരത്തിൻ്റെ രൂപമാണ് ഞാൻ എന്നുള്ള വിചാരത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത് നമുക്കൊന്നുകിൽ സ്ത്രീയുടെ രൂപം, അല്ലെങ്കിൽ പുരുഷൻ്റെ രൂപം, അല്ലെങ്കിൽ കറുത്ത രൂപം, അല്ലെങ്കിൽ വെളുത്ത ശരീരത്തെ നമുക്ക് കാണിച്ചു തരും, അല്ലേ? പക്ഷേ അത് നമ്മളുടെ പുറമേ കാണുന്ന ഈ വസ്ത്രത്തിലെ വ്യത്യാസം മാത്രമല്ലേ. പക്ഷേ ഈ നാനാത്വത്തിനുള്ളിൽ നമ്മളിലൊരു ഏകത്വം ഉണ്ടെന്നല്ലേ പറയണേ. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമുക്ക് നാനാത്വം കാണാം. ജാതി വേറെയാണ്, മതം വേറെയാണ്, രാഷ്ട്രം വേറെയാണ്, ഭാഷകൾ വേറെയാണ്, അല്ലേ? ലിംഗഭേദമുണ്ട്. അപ്പോൾ ഇതുവെയാണ് നമ്മളിലെല്ലാവരിലും ഉള്ള നാനാത്വം. പക്ഷേ ഈ നാനാത്വത്തിനുള്ളിലെ ഏകത്വം എന്താണ്? നമ്മളിലെ ഏകത്വമാണ് ആത്മാവെന്നത്. എല്ലാ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവാണ്. ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ആത്മാവെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഊർജം, ആ ഊർജം ഇതിനുള്ളിൽ, ആ ആത്മീയ ഊർജം ഈ ഭ്രൂമധ്യത്തിൽ, നെറ്റിത്തടത്തിൽ, ഇരുപുരികങ്ങൾക്ക് മധ്യേ, ഇതിനുള്ളിൽ തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്തുകൊണ്ട്, ബ്രെയിൻ എന്ന് പറയുന്ന കൺട്രോൾ റൂമിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഓവറോൾ കൺട്രോളറാണ് ആത്മാവ്. ആ കൺട്രോളർ പുറത്തു പോയി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ബ്രെയിൻ പോലും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആ കൺട്രോളറാണ്, ആത്മാവാണ്. ഈ ഒരു അവബോധം എപ്പോഴാണോ നമുക്കുണ്ടാകണത്, അപ്പോഴേ നമുക്ക് എല്ലാവരെയും പ്രതി ആത്മീയ ദൃഷ്ടികോൺ വരികയുള്ളൂ. അപ്പോഴേ സർവരിലും നാനാത്വത്തിനുള്ളിലെ ഏകത്വത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുള്ളൂ. നമ്മൾ പറയുമ്പോൾ പറയില്ലേ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. എങ്ങനെ സഹോദരങ്ങളാകുന്നു? ശരീരം കൊണ്ട് നമ്മളെല്ലാവരും വേറെ വേറെയാണ്, അല്ലേ? ഭിന്നതകളെ നമുക്ക് ദർശിക്കാൻ കഴിയുള്ളൂ. ഇന്ത്യക്കാരനും അമേരിക്കക്കാരനായിട്ടേ കാണാൻ കഴിയൂ, ഹിന്ദു മുസൽമാനായിട്ടേ കാണാൻ കഴിയൂ. പക്ഷേ ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം, ഭാരതത്തിൻ്റെ ആ ദർശനമുണ്ടല്ലോ, വസുദൈവ കുടുംബകം, നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. അച്ഛനാരാണ്? ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അച്ഛനാണ്. ആ പരമജ്യോതി സ്വരൂപനാണ് നമ്മുടെ എല്ലാവരുടെ അച്ഛൻ. ആ പരമജ്യോതി സ്വരൂപനായ നമ്മുടെ അച്ഛനെയാണ് ശിവൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ശിവനർത്ഥം സർവർക്കും മംഗളം ചെയ്യുന്ന, സർവാത്മാക്കൾക്കും. കാരണം അച്ഛന് തൻ്റെ മക്കൾക്കെല്ലാം നന്മ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും അച്ഛനും അമ്മയുമായിട്ടുള്ള ആ പരമേശ്വരൻ പരമജ്യോതി സ്വരൂപനാണ്. അപ്പം ആ ജ്യോതി സ്വരൂപൻ്റെ പരമേശ്വരൻ്റെ മക്കള്, ആ മക്കളെ നമ്മൾ ആത്മാക്കൾ. ശരീരം കൊണ്ട് ഭിന്നത, ശരീരത്തിന് നമുക്ക് എല്ലാവരുടെയും അച്ഛനും അമ്മയും വേറെ, പക്ഷെ സർവ്വ ആത്മാക്കളുടെയും മാതാപിതാവാണ് പരമാത്മാവ്. കാരണം ആത്മാവിൻ്റെ രൂപം അതിസൂക്ഷ്മമായ ജ്യോതി സ്വരൂപമാണ്, ജസ്റ്റ് അൻ എനർജി, ഡിവൈൻ ലൈറ്റ്. ആത്മാവെന്ന് പറയുന്ന ആത്മീയ ഊർജമാണ്.
അതുകൊണ്ടാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ആദ്യം നിലവിളക്ക് കൊളുത്തി വയ്ക്കുകയല്ലേ ചെയ്യണേ. ദീപം പോയി, ആത്മദീപം പൊലിഞ്ഞു എന്നല്ലേ പറയണേ. കാരണം ആത്മാവ് ദീപം പോലെയാണ്, പ്രകാശം പോലെയാണ്. ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ പ്രകാശമാണ്. ആ സൂക്ഷ്മ പ്രകാശത്തിന് പിന്നെ കണക്ഷൻ പരമപ്രകാശവുമായിട്ടാണ്, ആ സത്യപ്രകാശവുമായിട്ടാണ്. കാരണം ആ സത്യമായ സർവശക്തിവാൻ പരമാത്മാ നമ്മൾ സർവാത്മാക്കൾക്കും മാതാപിതാവാണ്, എല്ലാ ആത്മാക്കൾക്കും. കാരണം ആത്മരൂപത്തിൽ ഹിന്ദു മുസൽമാനും ആ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ആ വ്യത്യാസമില്ലല്ലോ. ഈ വ്യത്യാസം എല്ലാം ശരീരത്തിൻ്റെ മാത്രമല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും പറയാറില്ലേ, ആ ഒരു ശക്തിയുണ്ട് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, ഗോഡ് ഫാദർ എന്നല്ലേ പറയണേ, ദൈവം പിതാവാകുന്നു എന്നല്ലേ പറയണേ. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും മാതാപിതാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്ന് പാടണേ. അങ്ങ് തന്നെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും, നമ്മളെല്ലാവരും ഒരേ കീർത്തനല്ലേ പാടണേ. കാരണം ശിവഭഗവാൻ ആ പരമജ്യോതി സ്വരൂപൻ പരമപ്രകാശം നമ്മൾ സർവാത്മാക്കൾക്കും നാഥനാണ്. കാരണം ആത്മദീപത്തിന് പിന്നെ ബന്ധം പരമാത്മദീപവുമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ ഓർമ്മിക്കാൻ നമ്മൾ എപ്പോഴും വിളക്ക് കൊളുത്തണം. വിളക്കിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദീപത്തിനാണ് പ്രത്യേകത. ജ്യോതി സ്വരൂപം, നമ്മൾ ആത്മാവും ദീപമാണ്, പരമാത്മാവും ജ്യോതി സ്വരൂപനാണ്. അപ്പം ആ ജ്യോതി സ്വരൂപൻ്റെ സന്താനങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരമേശ്വര സന്താനങ്ങളായി നമ്മൾ ആത്മാക്കളാണെന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ, ആ ദൃഷ്ടികോണിൽ നമ്മൾ പരസ്പരം കാണാൻ തുടങ്ങുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ഭൈ ഭൈ എന്നുള്ള ആത്മാ ആത്മാ ഭൈ ഭൈ ആ സഹോദര സഹോദര റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ സർവശ്രേഷ്ഠ ഭാവനയെ നമുക്ക് പ്രാക്ടിക്കലി കാണാൻ കഴിയുന്നതും പ്രാക്ടിക്കലി അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്, വൺ ഗോഡ് വൺ വേൾഡ് ഫാമിലി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ പറയാണ്. വൺ ഗോഡ് അർത്ഥം ആ പരമജ്യോതി സ്വരൂപൻ, വൺ വേൾഡ് ഫാമിലി അർത്ഥം ആ പരമജ്യോതിസിൻ്റെ സന്താനങ്ങൾ നമ്മൾ, ആത്മജ്യോതി ആത്മദീപം നമ്മളെല്ലാ ദീപങ്ങൾക്കും കൂടെ നാഥൻ ആ പരമദീപമാണ്. ആ അവേർനെസ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ടുവരും, നമ്മുടെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ശിവരാത്രി കാലം നമുക്ക് നൽകുന്ന സന്ദേശം ഇത്, അതായത് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, എല്ലാവർക്കും ഒരു ഭയം ഉണ്ടല്ലോ, ഓ 2012 എന്താകും, 2012 ലോകം അവസാനിക്കൂ. ലോകത്തിൻ്റെ അവസാനമല്ല, മറിച്ച് മാറ്റത്തിൻ്റെ ടൈമാണിത്, പരിവർത്തനത്തിൻ്റെ വേളയാണ്. രാത്രിക്ക് ശേഷം പകൽ വരും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശിവരാത്രി കാലമാണ്, അർത്ഥം ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന കാലമാണ്. അപ്പം ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന കാലത്താണ് സർവശക്തിവാനായ പരമജ്യോതി പരമപ്രകാശം സർവേശ്വരൻ സർവാത്മാക്കളുടെയും പിതാവായ പരമാത്മ ഈ സൃഷ്ടിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ഇരുട്ട്, അഴുക്ക്, ഇമ്പ്യൂരിറ്റി, എന്തെല്ലാം തരത്തിലുള്ള നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ബാധിച്ചു, ആ നെഗറ്റിവിറ്റിയെ മാറ്റിയെടുക്കാൻ പതിത പാവനായ പരമാത്മ ഈശ്വരീയ ജ്ഞാനമാകുന്ന അമൃതം നമുക്ക് തരുന്ന സമയത്താണ്. ഭഗവാനിൽ നിന്ന് ജ്ഞാനാമൃതം കുടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാളക്കൂട വിഷയെല്ലാം പുറത്തു പോകുള്ളൂ. അവിടെ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, ഈ സമയത്ത് ജ്ഞാനസാഗരനായ സർവേശ്വരൻ ഭഗവാൻ ഈ ഭൂമിയിൽ ദിവ്യ അവതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ്റെ ഗുപ്തമായ കർത്തവ്യ സൃഷ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈലൻസ് സ്പിരിച്വൽ റെവല്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാത്മാവ് ജ്ഞാനാമൃതം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനാമൃതം കുടിച്ച് നമുക്ക് ജാഗരണം നടത്തണം, ഉണർവുണ്ടാകണം. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ആ ബോധത്തിലിരുന്നു കൊണ്ട് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ അമൃതം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ അഴുക്കുകളും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ചെകുത്താന്മാരും, കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോഭത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും പകവീട്ടലിൻ്റെയും എല്ലാ അഴുക്കും പുറത്തേക്ക് ഒഴുകുന്ന ഒരു സമയമാണ്. പുറത്തേക്ക് ഒഴുകാർത്ഥം സർവ്വ അഴുക്കിനെയും നമുക്ക് ഈശ്വരനാകുന്ന സാഗരത്തിലേക്ക് ഭഗവാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു സമയം ഇതാണ്. കാരണം അത് കടലാണ്, ഈശ്വരൻ ഓരോ ഗുണങ്ങളുടെയും ശക്തികളുടെയും കടലാണ്, സർവാത്മാക്കൾക്ക് മാതാപിതാവുമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, ആ വൺ ഗോഡ് സർവശക്തിവാൻ ആ പരമജ്യോതി സ്വരൂപൻ സർവേശ്വരൻ്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാവരും, ആത്മാക്കളാണ് നമ്മളെല്ലാവരും, സഹോദരങ്ങളാണ്. ഇപ്പം നമുക്ക് പരിവർത്തനത്തിന് വിധേയമാകണം. ഞാൻ എന്നെ മാറ്റിയെടുക്കണം. എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇമ്പ്യൂരിറ്റി ഉണ്ടോ ആ ഇമ്പ്യൂരിറ്റിയെ വാഷ് ഔട്ട് ചെയ്യേണ്ട ടൈമാണിത്.
നമുക്ക് നമ്മുടെ ഉള്ളിൽ ആന്തരിക ശുദ്ധീകരണം, ആത്മശുദ്ധീകരണത്തിന് വിധേയമാകേണ്ട ഒരു സമയമാണിത്. നമുക്ക് നമ്മുടെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ഒരു ശുദ്ധീകരണം, ഒരു ക്ലീനിങ് നടത്തേണ്ട ടൈം ഇതാണ്. അതിനാണ് നമുക്ക് ഈ സമയത്ത് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ആവശ്യം. പരമാത്മാ ഈ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാത്മാ ഈ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടിയിൽ അവതരിച്ച് നമുക്ക് നൽകുന്ന ജ്ഞാനം, അതിനെയാണ് ഗീതാജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ ഈശ്വരീയ ജ്ഞാനം, ഗീതാജ്ഞാനം നൽകി ആ ഗീതാജ്ഞാനത്തിലൂടെ നമ്മളെ രാജയോഗികളാക്കി മാറ്റുകയാണ്. രാജയോഗി അർത്ഥം നമുക്ക് ആത്മാവിന് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ രാജാവായിട്ട് മാറാനുള്ള ശക്തി നമുക്ക് തരികയാണ്. അതിന് നമുക്ക് പരമാത്മാവുമായിട്ട് യോഗം വേണം. അതിനുള്ള ടൈമാണിത്. രാജയോഗം എന്ന് പറയുന്ന സർവശ്രേഷ്ഠ വിദ്യയിലൂടെ പരമാത്മാ ഈ ശിവരാത്രി കാലത്ത്, അതായത് ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ അകറ്റാൻ പരമാത്മാ ദിവ്യ അവതരണം ചെയ്ത് ജ്ഞാനത്തിൻ്റെ അമൃത് നമ്മൾക്ക് നൽകി നമ്മളെ കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ യോഗം ഭഗവാനിൽ വെപ്പിച്ചുകൊണ്ട്, ഈശ്വരനുമായിട്ടുള്ള ലിങ്ക്, കണക്ഷൻ വെപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആന്തരിക ശുദ്ധീകരണത്തിന് നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ശുദ്ധീകരണത്തിന് വിധേയമാകണം. നമുക്ക് ജാഗരണം, ജാഗ്രത അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങണം. പരമാത്മാ പിത സർവശക്തിവാൻ ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മയിൽ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനിമിത്ത ഭാവം വരും. അത് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി നമ്മളെ ശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ആ രീതിയിലൊരു ശിവരാത്രി ആഘോഷിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. ഓം ശാന്തി. ജടാടവീ ഗലച്ചല പ്രവാഹ പാവിതസ്ഥലെ ഗലേവലം ജലംബിത കുശംഗ തുംഗ മാലിക ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ജടാ കടാഹ സഭ്രമ ബ്രഹ്മണി ലിംബ നിർച്ചരി വിലോല വീചി വല്ലരി വിരാജമാ ക്ഷണം മമ രതി പ്രതിക്ഷണം മമ ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ശിവ 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 ഹര 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 സന്തതി പ്രമോദമാന മാനസേ കൃപാ കടാക്ഷ ധോരണി നിരുദ്ധ ദുർദരാപതി വചിത്തി ഗംബരേ മനോ വിനോദമേതു വസ്തുനി വിനോദമേതു വസ്തുനി ശിവ 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 ഹര 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 ശിവ 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 ഹര 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 ശിവ 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 ശിവ